സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സങ്കീർത്തനം 44, ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ. അതിൻ്റെ പ്രതിഷേധം സങ്കീർത്തകൻ മറച്ചുവെക്കുന്നുമില്ല. സങ്കീർത്തകൻ രക്ഷാകര ചരിത്രം അരിച്ചു വായിക്കുകയാണ്. അതിൽ നിന്നുളവാകുന്ന വിശ്വാസത്തിൻ്റെ ഉറപ്പ് അവനുണ്ട്. ദൈവം എങ്ങനെ രക്ഷയെ ക്രമീകരിക്കുന്നുവെന്ന് അവനറിയാം. അവിടെ വ്യക്തവുമാണത്. ദൈവത്തിൻ്റെ കരബലം, രക്ഷാകരമായ അവിടുത്തെ ശക്തിയുടെ പ്രവർത്തനം, പിതാക്കന്മാരോട് അവിടുന്ന് ചെയ്ത വാഗ്ദാനം, അങ്ങനെ എല്ലാം അവിടെ സുവ്യക്തമാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തത സംശയത്തിനിട നൽകുന്നില്ല എന്നതും വ്യക്തമാണ്. പക്ഷേ ഈ സങ്കീർത്തനത്തിൻ്റെ നെഞ്ചിൽ ആഴ്ന്നിറങ്ങിയിരിക്കുന്നൊരു വാക്കുണ്ട്. അത് സങ്കീർത്തകൻ്റെ നെഞ്ചിലും ആഴ്ന്നിറങ്ങുന്നുണ്ട്, ഓരോ വിശ്വാസിയുടെയും നെഞ്ചിൽ. എന്നിട്ടും, യെറ്റ് എന്ന്. എന്നിട്ടും കർത്താവേ, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? എന്തുകൊണ്ട് നീ ഞങ്ങളെ മണ്ണടിയാൻ വിട്ടുകൊടുക്കുന്നു? ജനതകളുടെ മുൻപിൽ ഞങ്ങളൊരു തമാശക്കഥയായി മാറിയിരിക്കുന്നു. ഞങ്ങളുടെ മുഖം ലജ്ജയാൽ മൂടിപ്പോയിരിക്കുന്നു. അങ്ങനെ മണ്ണടിഞ്ഞ് പൊടി നിന്ന് കിടക്കുന്ന അവൻ പാടുകയാണ് ദൈവത്തെ നോക്കിക്കൊണ്ട്, ഉണർന്നെണീൽക്കുക ദൈവമേ എന്ന്. മാർട്ടിൻ ലൂതർ പറഞ്ഞതുപോലെ വളരെ ലളിതമായൊരു സങ്കീർത്തനമാണിത്. പക്ഷേ അതിൻ്റെ ജീവിത പരിസരം അത്യന്തം വേദനാജനകവും. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. പക്ഷേ ഈ ജീവിതാവസ്ഥകളിലൂടെ കടന്നുപോകാത്ത ആരുമില്ല. അറവിനുള്ള ആടുകളെപ്പോലെ ആട്ടിത്തെളിക്കപ്പെടുന്ന ജീവിതവിധികളുടെ ഇരുൾ വീതികളിലാണ് നമ്മളെല്ലാം. പക്ഷെ പൗലോശ്ലീഹ ഇതിനുള്ള ഉത്തരം കണ്ടെത്തും. ഒരു വൈജ്ഞാനിക ഉത്തരമല്ല, ഇൻ്റലക്ച്വൽ ആൻസർ, ജീവിതം കൊണ്ടുള്ള ഉത്തരമാണ്. റോമർ 8:36. ഇങ്ങനെ കഷ്ടപ്പാടുകളിലൂടെയും തകർച്ചകളിലൂടെയും നമ്മൾ മണ്ണടിയുമ്പോഴെല്ലാം നമ്മൾ മഹാജേതാക്കളാണെന്ന് അവിടെ പറയപ്പെടുകയാണ്. യെറ്റ് വി ആർ മോർ ദാൻ കോൺക്വറേഴ്സ്, ദേശം പിടിച്ചടക്കിയവർ. ഇതാ വീണ്ടും ഉയരുന്നു ആ വാക്ക്, യെറ്റ്. എന്നിട്ടും, യെറ്റ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കും തങ്ങളെ അടർത്തി മാറ്റാൻ കഴിയില്ല എന്ന് ശ്ലീഹ ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഭാഗമാണിത്. പ്രത്യാശയെക്കുറിച്ചുള്ള കനപ്പെട്ട പഠനമാണിവിടെ റോമർ 8. ഇന്ന് സങ്കീർത്തനം 44 ഇത് വെളിപ്പെടുത്തുന്നുണ്ട്. സൈനിക സാമഗ്രികളിൽ ബലം തേടാതെ ശരണഗതി ദൈവത്തിൽ അർപ്പിക്കുന്നവൻ്റെ പ്രത്യാശ. ഇന്ന് 1 സാമുവൽ 4 ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ സ്പർശ്യമായ അടയാളമായ ടാഞ്ചിബിൾ പ്രസൻസ്, വാഗ്ദത്ത പേടകത്തെ ഇസ്രായേൽ ഒരു സൈന്യ സാമഗ്രിയായി മാറ്റുന്ന ചിത്രമുണ്ട്. ഫിലിസ്തീരുമായുള്ള യുദ്ധം. ഫിലിസ്തീർ 4000 ഇസ്രായേൽക്കാരെ വധിച്ചു. അപ്പോഴാണ് തങ്ങളുടെ ഈ പരാജയത്തിൻ്റെ കാരണമെന്തെന്നറിയാൻ അവർ വാഗ്ദത്ത പേടകം ചുമന്നുകൊണ്ടുവന്ന് പടനിലത്ത് വെച്ചത്. ഇസ്രായേൽ ജനം ഭൂമി കുലുക്കം പോലെ ഹർഷാരവും മുഴക്കിയാണ് വാഗ്ദത്ത പേടകത്തെ വരവേറ്റത്. അത്ര ഉയർന്നിരുന്നു അവരുടെ ആത്മവിശ്വാസം. തങ്ങളുടെ ദൈവം ഇതാ തങ്ങളോടൊപ്പം. ഫിലിസ്തീരെയും ഇത് അത്യന്തം ഭയപ്പെടുത്തി. ഇസ്രായേലിൻ്റെ ഒരു ദേവൻ അതാ അവരുടെ കൂടെ യുദ്ധം ചെയ്യാനായി പാളയത്തിൽ വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ആ ഭയത്തെ അവർ വർദ്ധിത വീര്യമാക്കി മാറ്റി. പിന്നീട് നടന്ന പ്രത്യാക്രമണങ്ങളിൽ 30,000 ഇസ്രായേൽക്കാരാണ് കൊല്ലപ്പെട്ടത്. ഫിലിസ്തീരാകട്ടെ വാഗ്ദത്ത പേടകം പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. ദൈവം കൂടെ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടിത് സംഭവിച്ചു? കാരണമുണ്ട്. വാഗ്ദത്ത പേടകത്തെ അനുഗമിച്ചിരുന്ന ഹേലിയുടെ പുത്രന്മാരായ പുരോഹിതരായ ഹൊഫ്നിയും ഫിനെഹാസും തന്നെ. അവരുടെ ദുരാചാരങ്ങളും അതിക്രമങ്ങളും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഒട്ടും സ്വീകാര്യമേ ആയിരുന്നില്ല. അതിനെക്കുറിച്ച് സാമൂവൽ പ്രവാചകൻ മുന്നറിയിച്ചിരുന്നതുമാണ്. 1 സാമൂവൽ 3. വാഗ്ദത്ത പേടകം ദൈവത്തിൻ്റെ വാഗ്ദത്ത വിശ്വസ്തയുടെ അടയാളമാണെങ്കിൽ, നമ്മോട് കൂടെയുള്ള ദൈവത്തിൻ്റെ അടയാളമാണെങ്കിൽ, മനുഷ്യൻ ദൈവത്തോട് കാണിക്കുന്ന വാഗ്ദത്ത വിശ്വസ്തത ദൈവോചിതമായ അവൻ്റെ ജീവിതത്തിലാണ് പ്രകാശിക്കേണ്ടത്. ആ അർത്ഥത്തിൽ ഹൊഫ്നിയും ഫിനെഹാസും വാഗ്ദത്ത ലംഘനത്തിൻ്റെ ആൾരൂപങ്ങളായി അവിടെ നിലകൊള്ളുകയായിരുന്നു വാഗ്ദത്ത പേടകത്തിൻ്റെ ഒപ്പം. അതുകൊണ്ടാണ് അവർ ആ യുദ്ധത്തിൽ സങ്കടകരമായി മരിച്ചു വീഴുന്നത്. സങ്കീർത്തനം 44. വാഗ്ദത്ത ദേശം ശത്രുക്കളുടെ കയ്യിലകപ്പെട്ടതിൻ്റെ വേദന പകരുമ്പോൾ 1 സാമൂവൽ 4 വാഗ്ദാന പേടകം ശത്രുക്കൾ കൈയടക്കിയതിൻ്റെ തീരാവേദനയാണ്. ഇന്ന് ഇതുപോലെ ദേശത്തിലുള്ള അവകാശം നഷ്ടപ്പെട്ട, പുറത്തു നിൽക്കാൻ വിധിക്കപ്പെട്ട ഒരു കുഷ്ഠരോഗിയെ നാഥൻ സുഖപ്പെടുത്തുന്നുണ്ട്. മർക്കോസ് 1:40-45. കുഷ്ഠരോഗി ചോദിച്ചത് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താനാകുമെന്നാണ്. ശക്തിയുണ്ടെന്ന് അവനറിയാം. മനസ്സുണ്ടോ എന്നതാണ് പ്രശ്നം. ക്രിസ്തുവിനെ നമ്മെ രക്ഷിക്കാൻ നല്ല മനസ്സുണ്ടല്ലോ, സംശയമെന്താണ്? നാഥൻ കുഷ്ഠരോഗിയെ തൊടുന്നുണ്ട്. കുഷ്ഠരോഗത്തിന് തന്നെ അശുദ്ധനാക്കാൻ കഴിയുന്നതിനേക്കാൾ വലുതാണ് കുഷ്ഠരോഗത്തെ ശുദ്ധമാക്കാനുള്ള തൻ്റെ കഴിവെന്ന് നാഥൻ അവിടെ വെളിവാക്കുകയാണ്. ആ കുഷ്ഠരോഗി സുഖപ്പെടുന്നു. എന്നാൽ ഇക്കാര്യം ആരോടും പറയരുതെന്ന് നാഥൻ അവനോട് കർശനമായി താക്കീത് ചെയ്യുന്നുമുണ്ട്. പക്ഷേ അവനത് കേൾക്കുന്നില്ല. എല്ലായിടത്തും അവനത് പറഞ്ഞു നടക്കുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ തിങ്ങിക്കൂടി നാഥന് നാടുവിട്ട് പുറത്ത് തങ്ങേണ്ടി വരുന്നു. പുറത്തു നിന്നവനെ അകത്തേക്ക് പ്രവേശിപ്പിച്ചപ്പോൾ ഇതാ അകത്തു നിൽക്കുന്നവൻ പുറത്തേക്ക് പോകേണ്ട അവസ്ഥയായി. ദേശനഷ്ടം. മിശിഹാരഹസ്യം, മെസ്സിയാനിക് സീക്രട്ട് എന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഇപ്രകാരം വളരെ പ്രസക്തമാണ്. പിശാചുക്കൾ പോലും ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നുണ്ട്.
പക്ഷെ നാഥൻ അവരെ കഠിനമായി ശാസിച്ചുകൊണ്ട് അവരുടെ വായടക്കുകയും ചെയ്യുന്നുണ്ട്. അത് അനുചിതമായ സാക്ഷ്യമാണ്, ഇൻഅപ്രോപ്രിയേറ്റ് വിറ്റ്നസ്. ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്താതെ വെറും വാചക കസർത്തുകൾ കൊണ്ട് മാത്രം നടത്തുന്ന സാക്ഷ്യങ്ങൾ. ഇന്ന് ഈ കുഷ്ഠരോഗി നടത്തുന്നതും സമാനമായ ഒരു കാര്യമാണ്. അവൻ അതുകൊണ്ട് തന്നെയാണ് കുഷ്ഠരോഗിയെ കഠിനമായി താക്കീത് ചെയ്തത്. അവന്റെ അനുകമ്പ പെട്ടെന്ന് താക്കീതായി മാറിയതുപോലെ നമുക്ക് ഈ പാഠഭാഗത്ത് തോന്നും. കാരണം തന്നെ സംബന്ധിച്ച പ്രഘോഷണം തന്റെ യഥാർത്ഥ ക്രിസ്തു സ്വഭാവം വെളിപ്പെടുത്തുന്നതായിരിക്കണമെന്ന് നാഥന് നിർബന്ധമുണ്ട്. അതിൽ കുറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ് ജനം തന്നെ തേടി വരുന്നതെങ്കിൽ അത് യഥാർത്ഥ വിശ്വാസമായി തീരില്ല, യഥാർത്ഥ ദൈവബോധത്തിലേക്ക് എത്തിച്ചേരുകയുമില്ല. വെറുമൊരു അത്ഭുത പ്രവർത്തകനായിട്ടല്ല നാം ക്രിസ്തുവിനെ കാണേണ്ടത്. ക്രിസ്തുവിൻ്റെ രക്ഷാഗ്രവ്യാപ്തി അവനോടൊപ്പം ജീവിക്കാതെ ആർക്കാണ് മനസ്സിലാക്കാനാകുക? താൽക്കാലിക നേട്ടങ്ങളുടെ കഥയല്ല സുവിശേഷം, അത് വേദനാജനകമായ ക്രിസ്താനുകരണത്തിൻ്റെ നീണ്ട വഴികളുടെ കഥയാണ്. ഇന്ന് ശ്രീഹ ഓർമ്മിപ്പിക്കുന്നത് പോലെ റോമർ 8, അതിനാൽ ക്രിസ്തീയ സാക്ഷ്യം കെരിഗ്മ എന്നത് ഒരു ജീവിതാഴം പേറുന്നുണ്ട്. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചു വരുന്നതുപോലെ മാംസത്തിനും പ്രഘോഷണത്തിനും ഒരേ വാക്കാണല്ലോ ബാഷാർ. ആ കുഷ്ഠരോഗിയുടെ മാംസം ബാഷാർ ജീർണിതമായിരുന്നു. അവൻ സുഖപ്പെട്ടപ്പോൾ അവന്റെ പ്രഘോഷണം ബാഷാർ ജീർണിച്ചു പോകുന്നു. നിത്യതയെ തൊടാത്ത പ്രഘോഷണമായി പോയി അത്. ക്രിസ്തു എന്നത് ഒരു യുദ്ധയന്ത്രമോ യുദ്ധതന്ത്രമോ മന്ത്രതന്ത്രമോ അല്ല. വരട്ടെ വരട്ടെ, ഇനിയും സമയമായിട്ടില്ല, നോട്ട് യെറ്റ്, ക്രിസ്തുവിനെക്കുറിച്ച് തീർപ്പ് കൽപ്പിക്കാൻ. നാഥൻ നഥാനയലിനോട് പറഞ്ഞതുപോലെ ഇനിയും എത്രയോ വലിയ കാര്യങ്ങൾ കാണാൻ കിടക്കുന്നു. അതുവരെ നമുക്ക് അവനോടൊപ്പം പോയി നടക്കാം, വന്ന് കാണാം. Thank you.